പയ്യിടകളിങ്ങിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് എന്റെ ബാക്കി കാണാം വലിയൊരു അക്വേറിയം. ഇത് 4 അടി നീളവും അത്യാവശ്യം ഹൈറ്റും 2 അടിയോളം ഹൈറ്റുള്ള ഒരു ബ്യൂട്ടിഫുൾ അക്വേറിയം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന് എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയതായിട്ടൊരു അക്വേറിയം നിർമ്മിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വളരെയേറെ ഉപകാരപ്രദമാകും, തീർച്ചയായും ഉപകാരപ്രദമാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ അക്യൂറ നിർമ്മാണത്തിന് വേണ്ടി ഗ്ലാസ് ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങുക. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ എത്ര അടിയാണ് ഉപയോഗിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് വാങ്ങുക. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്ന ആദ്യം വെച്ചിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 അടി നീളമുള്ള അത്യാവശ്യം 2 അടി വീതിയുള്ള അക്യൂറയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ അടിയിലത്തെ ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഒരു ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുന്നേ ഗ്ലാസ് ഞാൻ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ആ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ 1/2 ഇഞ്ച് വീതിയുള്ള നമ്മുടെ ടേപ്പ് ഈ ഗ്ലാസിൻ്റെ 4 ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ ഒട്ടിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒട്ടിക്കുക. 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിക്കാൻ. നമ്മുടെ ഗ്ലാസിൻ്റെ എഡ്ജ് ഭാഗത്തുനിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എല്ലാ വശത്തും ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചുകൊണ്ട് നല്ല കൃത്യമായ രീതിയിൽ തെറ്റിപ്പോരുത്. കാര്യം വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യുക, അതായത് നമ്മൾ ചെയ്യുന്ന ഗ്ലൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇതിൽ സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുക, ഗ്ലാസ് ഒട്ടിക്കുന്ന അക്യൂറിയം സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങൾ കണ്ടോ എല്ലാ വശവും 1 ഇഞ്ച് ഗ്യാപ്പ് കറക്റ്റായിട്ട് എടുത്തിട്ടാണ് നമ്മളിത് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ടേപ്പ് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം നല്ല രീതിയിൽ എഡ്ജിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഒട്ടിക്കുക. ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഗ്ലാസ്സിലേക്ക് പടന്ന് പിടിക്കാതിരിക്കാനാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു അധികം വന്നിരിക്കുന്ന ഈ ടേപ്പെല്ലാം ഇതുപോലെ കത്തി വെച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാ വശങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ നല്ല നീറ്റായിട്ട് ഗ്ലാസ്, എല്ലാ ഗ്ലാസ്സും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഈ ഗ്ലാസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങുക, അത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ കട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ. അല്ലെന്നുണ്ടെങ്കിൽ പശ ചെയ്തതിന് ശേഷമൊക്കെ ഒട്ടി കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഗ്ലാസ്. അപ്പോൾ അതിന് അതായത് രീതിയിൽ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങുന്ന ഗ്ലാസ് ക്ലീൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്താണ് ഈ കാണുന്നത്, ഞാനിപ്പോൾ പല കമ്പനി കിട്ടും. ഇത് ജർമ്മൻ കമ്പനിയുടെ ഒരു സിലിക്കോണാണ്, അത് GP എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ അക്യൂറ ഒട്ടിക്കാനാന്ന് പ്രത്യേകം പറയണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്പ് നമുക്ക് കിട്ടും. ഈ ക്യാപ്പും സിലിക്കോണിൻ്റെ മുകളിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് സിലിക്കോണിന് 175 രൂപയാണ് എനിക്ക് വില വന്നിരിക്കുന്നത്. നിങ്ങൾ പല റേഞ്ചിലുണ്ടാവും ഈ സാധനം, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം വെച്ചാൽ ഈ ഒരു ഗണ്ണ് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. സിലിക്കോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗണ്ണാണ്. അപ്പോൾ ഈ ഗണ്ണിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിലിക്കോൺ പുറത്തേക്ക് സ്റ്റാർട്ടാവും, വളരെ ടൈറ്റാക്കി നിർത്തുക. അതിനുശേഷം നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു സൈഡ് ഒരു എഡ്ജിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു കയ്യുറ ഇടുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ട്, കാര്യം വെച്ചാൽ എഡ്ജൊന്നും നമ്മളിപ്പം ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരൊറ്റ ലൈൻ സിലിക്കോൺ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ സൈഡിലൂടെ ഞാൻ എഡ്ജിലൂടെ ആ ഒരു സിലിക്കോൺ ഓടിച്ചു കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സെൻട്രലിലെ ഗ്ലാസ്സാണ്, അതായത് നമ്മുടെ ഉള്ളിൽ വരുന്ന മധ്യസ്ഥാനത്തെ ഗ്ലാസ്സിലാണ് നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഗ്ലാസ്സാണ് വെച്ച് കൊടുക്കേണ്ടത് താഴെ. ടേബിളിൽ കറക്റ്റായിട്ട് അത്യാവശ്യം നല്ല ലെവലിലുള്ള ടേബിളിൽ തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ തെർമോക്കോളോ ഉപയോഗിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾ അത്യാവശ്യം വലിയ അക്യൂറിയം നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്, അത് നിങ്ങൾക്ക് ഒരിക്കലും നടക്കുന്നതായിരിക്കത്തില്ല. അപ്പം മറ്റാരെങ്കിലും സുഹൃത്തുക്കളുടെ സഹായം കൂടെ നേടിയിട്ടേ ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മളിത് വശത്തേക്ക് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗ്ലാസ് നമ്മൾ വെക്കുകയാണ്. ഫസ്റ്റ് നമ്മളൊരു സൈഡിലത്തെ ഗ്ലാസ് ഇതുപോലെ തന്നെ, ഗ്ലാസിൻ്റെ സൈഡിൽ ഞാൻ ഒട്ടിച്ചേക്കുന്നുണ്ടല്ലോ ടേപ്പ്, അതുപോലെ എല്ലാ ഗ്ലാസ്സിലും ഒട്ടിച്ചതിന് ശേഷം കറക്റ്റ് എഡ്ജ് ഭാഗത്ത് വെച്ച് കൊടുക്കുക. ശേഷം സൈഡിലത്തെ സൈഡിലും നമ്മൾ ഗ്ലൂ അടിച്ചിട്ട് അതുപോലെ തന്നെ സൈഡും നമ്മൾ സെറ്റ് ചെയ്യുക. രണ്ട് സൈഡും സെറ്റ് ചെയ്തതിന് ശേഷം അല്പസമയത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈഡിലത്തെ ഗ്ലാസ് കൂടെ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ മുഴുവൻ സാധനത്തും ഒട്ടിച്ചതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ നമ്മൾ പേപ്പർ ടേപ്പ് ഉപയോഗിച്ചിട്ട്, ഞാൻ നേരത്തെ കാണിച്ച പേപ്പർ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ സിലിക്കോൺ ഒട്ടിപ്പിടിക്കും. എന്നാലും ഒരു 24 മണിക്കൂർ നമ്മൾ ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കുക. മാക്സിമം ഒരു 24 മണിക്കൂറെങ്കിലും വെക്കുക, മിനിമം വെക്കുക, സോറി, മിനിമം 24 മണിക്കൂറെങ്കിലും നമ്മൾ ഉണങ്ങാൻ വെക്കുക ഈ കാണുന്ന രീതിയിൽ ടേപ്പ് ഒട്ടിച്ചിട്ട്. ശേഷം നിങ്ങൾക്ക് കാണാം ഈ ടേപ്പെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ അക്യൂറ സെറ്റ് ആയിട്ടുണ്ട്. സെറ്റാകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അകവും പുറവും അതുപോലെ തന്നെ സൈഡ് എഡ്ജും എല്ലാം നല്ല കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്യുക. ഇപ്പം വീഡിയോയിൽ ഞാൻ അധികം സിലിക്കോൺ ഒട്ടിക്കുന്നത് കാണിച്ചിട്ടില്ല, പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ സിലിക്കോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന രീതി ചെയ്യുക.
ഇനി നമ്മൾ സിലിക്കോൺ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ പറ്റിയിട്ട് അഥവാ ഗ്ലാസ്സിൽ ഇതുപോലെ ഈ പാട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പാട് പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണ്ട് ആ സിലിക്കോണിൻ്റെ പാടാണ് അവിടെ കാണുന്നത് ഗ്ലാസ്സിൽ. ഇപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബ്ലേഡ് കൊണ്ട്, ഞാനിപ്പോൾ ഈ കാണിച്ചു തരാം വീഡിയോയിൽ കറക്റ്റായിട്ട് എന്താണ്, നമ്മൾ ഈ കാണുന്ന ഐസ് ഒരു ബ്ലേഡ് എടുക്കുക. ബ്ലേഡ് എടുത്തിട്ട് പതുക്കെ ഒന്ന് ചിരണ്ടി കൊടുക്കുക. ചിരണ്ടി കൊടുക്കുന്ന സമയത്ത് ഈ അതായത് ഓവറായിട്ട് അവിടെയും ഇവിടെയൊക്കെ വന്നേക്കുന്ന സിലിക്കോൺ എന്ത് ചെയ്യും, അതങ്ങ് റിമൂവ് ആയി പോകും. അവിടെ സ്ക്രാച്ച് ഒന്നും വീഴത്തില്ല. നല്ല അത്യാവശ്യം നല്ല മൂർച്ചയുള്ള നമ്മുടെ ഒരു രൂപയ്ക്ക് ഒരു 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, നല്ല അത് നമ്മുടെ ഷേവിങ്ങിന് ഉപയോഗിക്കുന്ന സൈസ് ബ്ലേഡായാലും മതി. ഈ ബ്ലേഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഞാനിപ്പോൾ അല്ലാത്ത രീതിയിലുള്ള ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശേഷം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുകളിലത്തെ നമ്മുടെ ഗ്ലാസിൻ്റെ എഡ്ജ് ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ ഒരു 120 നമ്പർ പേപ്പർ വാങ്ങിച്ചിട്ട്, അതായത് ഒന്ന് ഇതുപോലെ തന്നെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലാസ്സിൽ കൈ തൊട്ടി ഒരിക്കലും മുറിയാൻ പാടില്ല. അല്ലെന്നുണ്ടെങ്കിൽ വാള് പോലും ഇരിക്കുമായിരിക്കും. നമ്മുടെ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വാങ്ങുന്ന അതേ പൊസിഷനിലായിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എല്ലാ വശങ്ങളും, നിങ്ങൾക്ക് ഗ്ലാസ് പുറത്തോട്ട് എഡ്ജ് ഭാഗങ്ങളെല്ലാം, ഗ്ലാസിൻ്റെ സൈഡ് വശങ്ങളെല്ലാം ഇതിലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മൾ ഇതിലേക്ക് വെള്ളം നിറയ്ക്കുകയാണ്. വെള്ളം നിറച്ച് നിങ്ങളൊരു 15 മണിക്കൂറെങ്കിലും ഇട്ടതിന് ശേഷം ക്ലീൻ ചെയ്യാൻ നല്ലപോലെ, അതിന് ശേഷമേ നിങ്ങൾ മീനെ ഫില്ല് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അക്വേറിയം ഞാൻ അത്യാവശ്യം എൻ്റേതായ രീതിയിൽ, എനിക്ക് വലിയ സെറ്റപ്പൊന്നും അറിയില്ല, ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത്യാവശ്യം ഫിഷിനെ വാങ്ങിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് നിങ്ങൾ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളിത് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആക്കി ചെയ്തു, പക്ഷേ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഗ്ലാസിൻ്റെ പ്രഷർ കൂടുന്നതനുസരിച്ച് മുകളിലൊരു സപ്പോർട്ട് കൊടുക്കണം. ഞാൻ ഈ ഇമേജ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഗ്ലാസിൻ്റെ മുകളിൽ എങ്ങനെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ഇമേജ് കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോയിൽ കാണുന്ന, അതായത് ഇമേജ് കാണുന്ന പോലെ തന്നെ, മുകളിൽ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചെറിയ ഒരു 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് ഗ്ലാസ് വാങ്ങണം കടയിൽ നിന്ന്. അതിനുശേഷം നമ്മൾ മുകളിൽ അതിനൊരു സേഫ്റ്റി ആയിട്ട് സപ്പോർട്ട് കൊടുത്തിരിക്കുക, ഇമേജ് കാണിച്ച പോലെ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ. അപ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കാറുണ്ട്, അതായത് നമ്മൾ വാങ്ങുന്ന അക്വേറിയം, അതായത് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അക്വേറിയത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഗ്ലാസിൻ്റെ തിക്നെസ് കൂട്ടണം, അതായത് കനം കൂട്ടണം. അതായത് എത്ര 8 mm, 7 mm, 10 mm ഇങ്ങനെ കനം കൂടിയ ഗ്ലാസ്സുകൾ നമുക്ക് ലഭിക്കും. അപ്പം നമ്മുടെ വലിപ്പം കൂടുന്നതനുസരിച്ച്, ടാങ്കിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു ഗ്ലാസിൻ്റെ തിക്നെസ് കൂട്ടി തന്നെ വാങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, അതിനകത്ത് വെള്ളം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഗ്ലാസ് ബൾജായിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് ഉണർത്തുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് നയിക്കുക. അപ്പോൾ നല്ല വല്ല വീഡിയോകളായിട്ട് ഞാൻ പിന്നെയും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട്.